ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 11-ാം ഗഡുവിൻ്റെ വിതരണം മെയ് 31-ന് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ സാധാരണ കർഷകനും 22,000 രൂപയോളമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ഇതോടെ നൽകിയിരിക്കുന്നത്. കുറച്ചു പേർക്ക് 11-ാം ഗഡു തുക എത്തിയില്ല എന്ന് ചാനലിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും EKYC, എയിംസ് പോർട്ടൽ, രജിസ്ട്രേഷൻ എന്നിവ പൂർത്തീകരിച്ചവരുമാണ്. ഇങ്ങനെയുള്ളവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും 11-ാം ഗഡു ലഭിച്ചവർ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിവരങ്ങൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. പി എം കിസാൻ പോർട്ടലിലെ അറിയിപ്പ് പ്രകാരം എല്ലാ ഗുണഭോക്താക്കളും ഉടനെ തന്നെ EKYC പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ്. EKYC പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള തീയതി ഒരിക്കൽ കൂടി നീട്ടി July 31 വരെ ആക്കിയിട്ടുണ്ട്. അതിനാലാണ് EKYC ചെയ്യാത്തവർക്കും 11-ാം ഗഡു ലഭിച്ചത്. അടുത്ത ഗഡു ലഭിക്കുന്നതിനായി July 31 മുൻപായി EKYC പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. മൊബൈൽ OTP ഒതന്റിഫിക്കേഷനിലൂടെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴിയും അടുത്തുള്ള CSSC സെൻ്ററുകളിൽ ചെന്ന് ബയോമെട്രിക് രീതിയിലും നിങ്ങൾക്ക് EKYC പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. രണ്ടാമതായി, സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള എയിംസ് പോർട്ടലിലും PM കിസാൻ ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗമാകുന്നതിനു വേണ്ടി കൃഷിഭവനിലൊക്കെ സമർപ്പിച്ചിട്ടുള്ള കരമടച്ച രസീതിലുള്ള ഭൂമിയാണ് കിസാൻ പോർട്ടലുമായി ലിങ്ക് ചെയ്യേണ്ടത്. ഇതിന് ആദ്യം കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള എയിംസ് പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസസ് കേന്ദ്രങ്ങൾ വഴിയോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. June 30 വരെയാണ് സമയമുള്ളത്. ഇത് ഇവിടെ വേരിഫിക്കേഷന് ശേഷം കിസാൻ പോർട്ടലിലേക്ക് എത്തിച്ചേരും. അതോടെ കൃഷിഭൂമി കർഷകനുള്ളതാണെന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമാകുകയും തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുകയും ചെയ്യും. ഇത് ചെയ്യാത്തവർക്ക് വരുന്ന ഗഡുക്കൾ തടസ്സപ്പെട്ടേക്കാം. കൃഷിക്കാർ ചെയ്യേണ്ടത് തന്നാണ്ട് വർഷത്തെ കരമടച്ച രസീത്, PM കിസാൻ തുക വരുന്ന ബാങ്ക് പാസ്ബുക്ക്, ഒരു ഫോട്ടോ, ആധാർ കാർഡ്, രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള OTP വരുന്നതിനു വേണ്ടി കർഷകൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ എന്നിവ കൂടി എയിംസ് പോർട്ടൽ രജിസ്ട്രേഷൻ സമയത്ത് കയ്യിൽ കരുതേണ്ടതുണ്ട്. നേരത്തെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകൻ കിസാൻ സമ്മാൻ നിധിയുടെ ഒരു OTP വെരിഫിക്കേഷനുണ്ട്. അത് എയിംസ് പോർട്ടലിൽ പൂർത്തീകരിച്ചാൽ മതിയാകുന്നതാണ്. മറ്റുള്ളവർ നേരത്തെ പറഞ്ഞ രേഖകൾ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ വഴി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് PM കിസാൻ്റെ ലാൻഡ് വെരിഫിക്കേഷൻ പ്രക്രിയയും പൂർത്തിയാക്കാവുന്നതാണ്. കർഷകർ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് വഴി PM കിസാൻ ആനുകൂല്യം മാത്രമല്ല വിള ഇൻഷുറൻസ്, കൃഷിഭവനിലൂടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയും ലഭ്യമാവുന്നതാണ്. 11-ാം ഗഡു തുക അക്കൗണ്ടിൽ വരാത്തവർ നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി സംസാരിക്കുന്നത് ഉചിതമായിരിക്കും. കൂടാതെ PM കിസാൻ പോർട്ടലിലും നിങ്ങൾക്ക് തുക ലഭിച്ചില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഇമെയിൽ ഐഡിയാണ് PM കിസാൻ ICT@GOV.in, അതുപോലെ PM കിസാൻ funds@GOV.in. അതുകൂടാതെ PM കിസാൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ 01124300606. കൂടാതെ PM കിസാൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1800115526ലേക്കും ബന്ധപ്പെടാവുന്നതാണ്. PM കിസാനിലെ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും ഗഡു വിതരണം ചെയ്തത് ലഭിച്ചില്ല എങ്കിൽ പിന്നീടും ആ തുക ലഭിക്കുവാൻ അർഹതയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തുക നഷ്ടമാവുകയില്ല. PM കിസാനുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളെല്ലാം നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.